AI ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ല. ഒരുപക്ഷേ ലോകത്തിലെ ആദ്യത്തെ കിഡ്നാപ്പ് ബ്ലാക്ക്മെയിൽ തട്ടിപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മകൻ സ്കൂളിലേക്ക് പോയതാണ്. ആ സമയത്താണ് അച്ഛനൊരു ഫോൺ കോൾ. നിങ്ങളുടെ മകൻ ഒരു ക്രിമിനൽ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മുംബൈ പോലീസാണ് അച്ഛനെ വിളിച്ചിട്ടുള്ളത്. അവനെ കോർട്ടിൽ ഹാജരാക്കേണ്ടതില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരു 80,000 രൂപ വേണമെന്നുള്ളത് അച്ഛൻ പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ലാന്ന്. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾപ്പിച്ചു കൊടുക്കണം, അയ്യോ അച്ഛ ഇവരെന്നെ ഉപദ്രവിക്കണേ എന്നുള്ളത്. സ്വന്തം മകൻ്റെ ശബ്ദം കേട്ട് ബോധ്യപ്പെട്ട ആ പിതാവ് ആ ബ്ലാക്ക് മെയിലേഴ്സ് വിളിച്ച് അത്രയും പൈസ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, അതിനുശേഷമാണ് കഥയിലെ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഒരു വാട്സപ്പ് കോളായിരുന്നു. വാട്സപ്പ് കോളിൽ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മകന് ഇന്ന് എവിടെ പോയി? ഞാൻ പറഞ്ഞു കോളേജിൽ പോയി. കോളേജിൽ ചെന്നു വല്ല ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു അവൻ കോളേജിൽ പോയ പിന്നെ കോളേജിലല്ലാതെ എവിടെ പോകുന്നേ? അവനെന്ന് കോളേജിൽ പോയിട്ടില്ല, അവനൊരു ക്രൈമിൽ അകപ്പെട്ട് ഞങ്ങളെ പിടിച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഇത് ചെയ്യാനുള്ള ഇതില്ല, എനിക്ക് എൻ്റെ മോനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഫോണ് മാൻ്റെ കയ്യിൽ കൊടുക്കുവാന്ന് പറഞ്ഞു, മാൻ്റെ കയ്യിൽ കൊടുത്തു. എൻ്റെ ഭാഷയിൽ മലയാളത്തിൽ തന്നെ എന്നോട് പറഞ്ഞു, പപ്പ എന്നെ പോലീസുകാരടിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആകെ ടെൻഷനിലായിപ്പോയി. ടെൻഷനിലായെന്ന് പറഞ്ഞാൽ എന്തുവാ ചെയ്യേണ്ടിയെന്ന് എനിക്ക് അന്നേരം അറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഇല്ല എൻ്റെ കുഞ്ഞിനെ അടിക്കല്ല, ഞാൻ എന്തുവാ ചെയ്യേണ്ടി എന്തുവെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. പറഞ്ഞു ഇത് ഭയങ്കര കേസാ, ഒരു 5-6 വർഷം തടവ് അനുഭവിക്കേണ്ട കേസാ, പിന്നെ ശകലം പൈസ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് പിന്നെ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്ത് തരാം. പൈസ അവർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞു പനിയും പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ എന്നോ അബദ്ധം പറ്റിയിട്ടുണ്ട്, നീ ഒന്ന് കോളേജിൽ പോയി നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് അവിടുന്ന് റിക്ഷ പിടിച്ച് കോളേജിൽ ചെന്നു. ആ അത്രയും സമയവും ഈ കോള് ചാലുമായിരുന്നു. കോളേജിൽ ചെന്ന് നോക്കി പറഞ്ഞാൽ കുഞ്ഞു കോളേജിൽ തന്നെയുണ്ട്. കിഡ്നാപ്പേഴ്സ് അച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അമ്മ നേരെ ടാക്സി എടുത്ത് മകൻ പഠിക്കുന്ന സ്കൂളിലേക്ക് ഓടി ചെല്ലുന്നു. അപ്പോൾ ക്ലാസ്സിൽ മകൻ അവിടെയുണ്ട്. അപ്പോൾ അയ്യോ അച്ഛ എന്നെ രക്ഷിക്കണേ എന്ന് ഫോണിൽ കേട്ട മകൻ്റെ സ്വരം, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കള്ളന്മാർ മകൻ്റെ സ്വരം റീക്രിയേറ്റ് ചെയ്താണ് അച്ഛനെ കേൾപ്പിച്ചത്. സ്വന്തം അച്ഛന് പോലും മകൻ്റെ ശബ്ദം AI ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്തപ്പം തിരിച്ചറിയാൻ പറ്റിയില്ല. തട്ടിപ്പുകാർക്ക് പൈസ കൊടുക്കേണ്ടി വന്നു. ലാൽസലാം എന്നുള്ള സിനിമയിൽ എ ആർ റഹ്മാൻ ഇപ്പോൾ ഒരു പുതിയൊരു പാട്ടിറക്കിയിരുന്നു. അതിൽ മുമ്പ് മരിച്ചുപോയ ബാംബ ബാക്കിയ, അതുപോലെ ഷാഹുൽ അമീദ്, ഉർവശി പാട്ടിലൂടെ ഫെയിം ആയിട്ടുള്ള ഷാഹുൽ അമീദല്ലേ, ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു പാട്ട് റീക്രിയേറ്റ് ചെയ്തിരുന്നു. റഹ്മാന് മരിച്ചുപോയ രണ്ട് സിംഗേഴ്സിൻ്റെ സ്വരം ഉപയോഗിച്ച് പാട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തട്ടിപ്പുകാർക്ക് ഈ AI ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ അതുപയോഗിച്ച് നമ്മളുടെ പൈസ തട്ടാനും സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ പറയുന്ന ഞാൻ AI ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത് എന്താ നിങ്ങൾക്ക് ഉറപ്പ്? അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, സൂക്ഷിക്കുക. അറിവുള്ളവരോട് ചോദിച്ച് മാത്രം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക.